സ്റ്റുഡൻസ്, ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. അപ്പൊ നമ്മള് ആറാം അല്ലെ ആവറേജ് എന്ന ചാപ്റ്ററാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ലാസ്റ്റ് ഭാഗത്തിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. അതിലെ പേജ് നമ്പർ 25 ഫോർത്ത് നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. There are 8 teachers in a school. When a 35-year-old teacher was transferred and another teacher joined, the average age was increased by 2 years. How old is the new teacher? അല്ലെ എന്താ അവിടെ പറഞ്ഞിട്ടുള്ളത്? ഒരു സ്കൂളില് 8 ടീച്ചേഴ്സ് ഉണ്ട്. എന്നിട്ടോ ഒരു ടീച്ചറ് 35 വയസ്സിലെ ഒരു ടീച്ചറ് ട്രാൻസ്ഫേർഡ് ആയി പോയി. എന്നിട്ട് വേറൊരു ടീച്ചർ എന്ത് ചെയ്തു? ജോയിൻ ചെയ്തു. അപ്പോൾ ആ ജോയിൻ ചെയ്ത ശേഷം അവരുടെ ആവറേജ് നോക്കിയപ്പോൾ ആദ്യത്തെ ആവറേജ് ഉള്ളതിനേക്കാളും 2 ഇയേഴ്സ് കൂടി. അങ്ങനെയാണെങ്കിൽ ഹൗ ഓൾഡ് ഈസ് ദ ന്യൂ ടീച്ചർ? അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ വന്ന പുതിയ ടീച്ചറുടെ വയസ്സ് എത്ര എന്നാണ് ചോദ്യം. അപ്പൊ ഈ ഒരു ചോദ്യത്തില് ഒന്ന് ചിന്തിക്കാണ്ട് കേട്ടോ, ഒന്ന് ചിന്തിക്കണം. അതായത് നമ്മൾ ഇതുവരെ ചെയ്ത ക്വസ്റ്റ്യൻ പോലെ അല്ലത്, കുറച്ചൊന്ന് ചിന്തിക്കാനുണ്ട്. അപ്പൊ അതിവിടെ ഞാൻ ടീച്ചർ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് സിമ്പിൾ ആയിട്ട് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്, അത് ശരിക്കും മനസ്സിലാക്കാം. അപ്പൊ ഇവിടെ നമ്പർ ഓഫ് ടീച്ചേഴ്സ് എത്രയാണ്? നമ്പർ ഓഫ് ടീച്ചർ എത്രയാണ്? 8 അല്ലെ, നമ്പർ ഓഫ് ടീച്ചർ 8. ഏജ് ഓഫ് ട്രാൻസ്ഫേർഡ് ടീച്ചർ എത്രയാണ്? ഏജ് ഓഫ് ട്രാൻസ്ഫേർഡ് ടീച്ചർ എത്രയാണ്? ഏജ് ഓഫ് ട്രാൻസ്ഫേർഡ് ടീച്ചർ 35 ആണ്. അപ്പൊ ഇവിടെ നമുക്ക് വേറെ ഒരു കാര്യവും തന്നിട്ടില്ല, തന്നോ ഇല്ല, ആവറേജ് ഒന്നും തന്നിട്ടില്ല. അപ്പൊ നമുക്ക് ആവറേജ് തന്നാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ പുതുതായിട്ട് വന്ന ടീച്ചറുടെ വയസ്സ് കാണാൻ പറ്റും. പക്ഷെ ഇവിടെ ആവറേജ് തരാത്തത് കൊണ്ട് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. അതായത് കുറച്ച് ബുദ്ധിമുട്ടൊന്നല്ല, മനസ്സിലാക്കണം. അപ്പൊ ഞാനിവിടെ കുറച്ച് കാര്യം പറയാം. ഇവിടെ നോക്ക്, എ ബി സി ഡി ഇ, ഇത് ഒരു 5 കുട്ടികളാന്ന് വിചാരിക്കുക. 5 കുട്ടികളുടെ പേരുകളാണ് എ ബി സി ഡി ഇ. ഓക്കെ, എന്നിട്ട് ഇവരുടെ വയസ്സിന്റെ ആവറേജ് 10. ഇവരുടെ വയസ്സിന്റെ ആവറേജ് എത്രയാണ്? 10. അങ്ങനെയാണെങ്കിൽ ഈ കുട്ടികളുടെ ടോട്ടൽ വയസ്സ് എത്രയായിരിക്കും? ടോട്ടൽ ഏജ് നമുക്കറിയാം അല്ലെ. ടോട്ടൽ ഏജ് കാണാൻ ആവറേജ് നമ്പറും തന്നാൽ ടോട്ടൽ ഏജ് കാണാൻ എന്ത് ചെയ്യണം? ആവറേജിനെ നമ്പർ കൊണ്ട് ഗുണിക്കണം. അപ്പൊ ആവറേജ് 10, നമ്പർ എത്രയാണ്? 5 അല്ലെ, 5 കുട്ടികളല്ലേ. അപ്പൊ 10 × 5 എത്രയാണ്? 50. ഓക്കെ, ഇനി ഇവിടെ ടീച്ചർ പറയാൻ പോകുന്ന കാര്യം, ഈ ടോട്ടൽ ഏജ് എന്ന് പറഞ്ഞാൽ ഈ 50. അപ്പൊ ഈ 5 കുട്ടികളുടെ വയസ്സുകൾ കൂട്ടിയാൽ എത്ര കിട്ടണം? 50 കിട്ടണം. അപ്പൊ ഈ 5 കുട്ടികളും ഒരു ക്ലാസ്സിലാണെങ്കിൽ, ഒരേ ക്ലാസ്സിൽ തന്നെയാണെങ്കിൽ ഒരേ വയസ്സാവാൻ ചാൻസ് കൂടുതലല്ലേ. അപ്പൊ നമുക്ക് ഈ കുട്ടികളുടെ വയസ്സ് 10, ഇവിടെ 10, ഇവിടെ 10, ഇവിടെ 10, 10. അപ്പൊ ഇങ്ങനെ ആവാലോ അല്ലേ. അപ്പൊ ടോട്ടൽ വയസ്സ് ഇവിടെ 10, 10, 10, 10, 10 കൂട്ടിയാൽ 50 വരുന്നില്ലേ? വരും. പിന്നെ ഈ കുട്ടികൾ വ്യത്യസ്ത ക്ലാസ്സിലാണെങ്കിൽ, അതായത് കുട്ടികളുടെ ഏജ് വ്യത്യസ്തമാണെങ്കിൽ എങ്ങനെയൊക്കെ വരാൻ പറ്റൂ? എങ്ങനെ വരാൻ പറ്റൂ? ഇവിടെ 5 വരാം, ഇവിടെ 10 വരാം, ഇവിടെ 15 വരാം, ഇവിടെ 13 വരാം, ഇവിടെ 7 വരാം അല്ലേ. ഇപ്പൊ കൂട്ടിയാൽ നോക്കൂ, 15, 30, 40, 50 കൂട്ടിയപ്പോ 50 കിട്ടിയില്ലേ. അപ്പൊ ഈ കുട്ടികളുടെ വയസ്സ് വ്യത്യസ്ത വയസ്സുകളാണ് അല്ലേ. ഇപ്പൊ കൂട്ടിയപ്പോ എത്ര വരുന്നു? 50 തന്നെ വന്നു. ഇനി പറയാണ്, ഈ ആവറേജ് 10 കൂടെ, അതായത് ഈ കുട്ടികളുടെ വയസ്സിന്റെ ആവറേജ് 2 കൂടി, ശ്രദ്ധിക്കണം, കുട്ടിയുടെ വയസ്സിന്റെ ആവറേജ് 2 കൂടി എന്ന് പറഞ്ഞാൽ എന്താ അവിടെ അർത്ഥമാക്കുന്നത്? ഇവിടെ ആവറേജ് 2 കൂടി എന്ന് പറഞ്ഞാൽ ഈ കുട്ടികളുടെ വയസ്സൊക്കെ എത്ര കൂടി എന്നാ അർത്ഥം? 2 വെച്ച് കൂടുന്നാ പറയുന്നത്. എങ്ങനെയാണ് ആവറേജ് 2 കൂടുക എന്ന് പറഞ്ഞാൽ ഈ കുട്ടികളുടെ ഇപ്പൊ ഉണ്ടായ വയസ്സിന്റെ കൂടെ എത്ര കൂടുന്നു? 2 വെച്ചിട്ട് എല്ലാവർക്കും കൂടണം. അതാണ് ഈ ആവറേജ് 2 കൂടുക എന്ന അർത്ഥം വരുന്നത്. അപ്പൊ ആവറേജ് 2 കൂടുക എന്ന് പറഞ്ഞാൽ ഇവിടെ ആദ്യം ഉണ്ടായ കുട്ടികളുടെ വയസ്സിന്റെ കൂടെ എത്ര കൂടും? 2 വെച്ചിട്ട് കൂടും. അങ്ങനെയാണെങ്കിൽ 7 വയസ്സ് എത്ര വന്നു? 7 വന്നു അല്ലെ. 7 വയസ്സ് 7 വന്നു, ബിയുടെ വയസ്സ് 12 വന്നു, സിയുടെ വയസ്സ് 17 വന്നു, ഡിയുടെ വയസ്സ് 15 വന്നു, ഇയുടെ വയസ്സോ 9 വന്നു അല്ലെ. ഇങ്ങനെയാണ് വരിക.
कंडीशन नियम नमस्ट अप्ले अवे श्रद्धि आद्यम आवरजे रूड़ान अवड़े एल वूडण आ रु वूडण ओके अब इन इतना इवे नंबर ऑफ टीचर एट एज ऑफ ट्रांसफर्ड टीचर मुपत्ति अंज इवेड़ टीचे टीचर्स नमुक टीचे ए बी सी डी ई एफ जी एच एच वच्च पेर विचार अवे टीचर मुपत्त वयस ट्रांसफर्ड आगे टीचर विचार ई टीचर पकर टीचर इवे जॉइन वे एच प्लस टीचर ईर टीचर इवर कूड़े वे अगर ई टीचर वयसो चोच्चा इवे आवरज आवरज पक्षे इवे आवरज इला अदरज पक्षे इवे नीचर वह आद्यम आवरज कूड़े रुर् कूड़ी अदाय आदमी आवरज अत्र कूड़ी रु वयस कूड़ी अब नाम रु वयस कूड़ा इवरकोत्र अर्थम रूड़ीनार्थम अवड़े पर टीचर वो इवर वयस इवर आवरज रु कूड़ी अल आवरज कूड़ी आवरज प्लस रु आवरजोड़ कूड़ी रु कूड़ी अब रु कूड़ा इवर वयस कूड़ी रु कूड़ी अर्थम पक्षे और कान आवरज कूड़ी इवर कूड़ी रु कूड़ी इन चोदिक टीचर मुपत्त वयसल टीचर वह आवरज कूड़ी अगर आगो टीचर वयसाण कूड़े पगे टीचर वयसाण कूड़े टीचर वयसाणे टीचर वह रु कूड़ी अब एम आद टीचर वयस कूड़ल आर्चर वयस कूड़ल अवे आवरज रु कूड़ा इवरक रु कूड़ी इवरक रु कूड़ी टीचर वह इवर टीचर अगर टीचर इवे जॉइन टीचर जॉइन इतना टीचर टीचर जॉइन आद्यम वयस टीचर अब ओल्ड वयस ऑलरेडी मुपत्ति इवर वयस रु कूड़ी पर पक्षे इवर वयस वनो नवस्टो परो आ पय टीचर अवड़े पय टीचर अवड़ा अब ई रे आर्कूल टीचर कूड़ा अब इवे रू मूं ना अंज आये पय टीचर रू अब अदर एत्र पद अ कूटिया पदा अपत्पत्र अने एज ऑफ न्यू टीचर एत्र वन एज ऑफ न्यू टीचर अंपति एज ऑफ न्यू टीचर अंपत् वयसूड पर आवरेज कूड़े रु कूड़ा एल वच कूड़ण इवे नाम पय आवरजोड़ कूड़ी रु कूड़ी रु कूड़ी पर टीचे वयस कूड़ण रु कूड़ण अटीचे टीचे रु कूड़ा अब टोटल एत्र कूड़ी अवे एट रहा पदा पदा कूड़ी अल पदा कूड़ी पक्षे इवे क्वस्टल ई टीचे वयस चेजाव अड़ी आर्कान अवड़ कूड़न आर्कान कूड़न वन टीचर ई रे कूड़न अब टीचर कूड़िया वयसा पदा अब मुपत्त पदा पदा प्लस मुपत्त मुपत्त प्लस पदा
51 മനസ്സിലായോ അപ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ കുറച്ചൊന്നുണ്ട് അപ്പോൾ അതൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും ഇവിടെ ചിന്തിക്കാനൊന്നുമില്ല ഈ രണ്ട് ആവറേജ് രണ്ട് കൂടുന്നു എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും രണ്ട് വെച്ച് കൂടുന്നു ഇവിടെ എല്ലാവർക്കും രണ്ട് വെച്ച് കൂടുന്നു എന്ന് ഫസ്റ്റ് പറഞ്ഞു പക്ഷെ കൂടുന്നില്ല അല്ലേ എന്താ കാരണം കൂടാത്തത് ഈ രണ്ടൊക്കെ ആർക്കാ കൂടുന്നത് പുതിയ ടീച്ചറിനാ കൂടുന്നത് കാരണം എന്താ പുതിയ ടീച്ചറാണ് വന്നത് മറ്റുള്ളവരൊന്നും വന്നതല്ല മറ്റുള്ളവരൊക്കെ ആദ്യം ഉണ്ടായ ടീച്ചേഴ്സാണ് അപ്പൊ അവർക്കൊന്നും ഏജ് കൂടുന്നില്ല പുതിയ ടീച്ചർ വന്ന പുതിയ ടീച്ചറിനാണ് ഇത്രയും ഏജ് കൂടിയത് ഓക്കെ മനസ്സിലായല്ലോ അപ്പൊ ഇത്ര ഈ 16 അതേപോലെ ട്രാൻസ്ഫേർഡ് ആയ ടീച്ചറിന്റെ 35 35 + 16 എന്ന് പറഞ്ഞാൽ 51 അപ്പൊ പുതിയ ടീച്ചറുടെ വയസ്സ് എത്രയാണ് 51 അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ ദ ആവറേജ് റെയിൻഫോൾ പെർ മന്ത് ഡ്യൂറിംഗ് 2014 ഇൻ എ പ്ലേസ് വാസ് കാൽക്കുലേറ്റഡ് ടു ബി 23 cm ദ ടോട്ടൽ റെയിൻഫോൾ ദർ ഡ്യൂറിംഗ് ജൂൺ ജൂലൈ ആൻഡ് ഓഗസ്റ്റ് വാസ് 150 cm അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വാട്ട് ഇസ് ദ ആവറേജ് റെയിൻഫോൾ പെർ മന്ത് ഡ്യൂറിംഗ് ദീസ് 3 months രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ What was the total rainfall during the entire year of 2014? What is the average rainfall per month during the other 9th months? അപ്പോൾ നിങ്ങൾ question ഒക്കെ ഒന്ന് നല്ല വായിക്കുക. എന്താണ് അവിടെ പറഞ്ഞിട്ടുള്ളത്? The average rainfall per month during 2014 in a place was calculated to be 23 cm. അതായത് നമ്മൾ മഴ പെയ്തപ്പോൾ 2014 എത്ര ആ ഒരു ഇയറില് എത്ര സെന്റിമീറ്റർ മഴ പെയ്തു 23 cm മഴ പെയ്തു പിന്നെ പറഞ്ഞിട്ടുള്ളത് ദ ടോട്ടൽ റെയിൻഫോൾ ദർ ഡ്യൂറിംഗ് ജൂൺ ജൂലൈ ഓഗസ്റ്റില് ആ 3 മാസത്തിലെ മഴ പെയ്ത കണക്ക് 150 cm ആണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ വാട്ട് ഇസ് ദ ആവറേജ് റെയിൻഫോൾ പെർ മന്ത് ഡ്യൂറിംഗ് ദീസ് 3 months അതായത് ജൂൺ ജൂലൈ ഓഗസ്റ്റ് എന്ന 3 മാസത്തിലെ ആവറേജ് പെയ്ത മഴയുടെ ആവറേജ് ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഇവിടെ ആദ്യം തന്നത് എത്രയാണ് ദ ആവറേജ് ഓഫ് ആവറേജ് റെയിൻഫോൾ അല്ലേ ആവറേജ് റെയിൻഫോൾ ഡ്യൂറിംഗ് 2014 എത്രയാണ് 23 ആണ് അല്ലെ 23 ആണ് പിന്നെ അവിടെ തന്നിട്ടുള്ളത് ടോട്ടൽ റെയിൻഫോൾ ഡ്യൂറിംഗ് ഏതൊക്കെ മാസമാണ് ജൂൺ ജൂലൈ അല്ലെ ഓഗസ്റ്റ് എത്രയാണ് 150 ഇപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് വാട്ട് ഈസ് ദ ആവറേജ് റെയിൻഫോൾ പെർ മന്ത് ഡ്യൂറിംഗ് ദീസ് 3 months ഈ 3 മാസത്തിലെ റെയിൻഫോളിന്റെ ആവറേജ് അപ്പൊ ഇവിടെ ടോട്ടൽ തന്നിട്ടുണ്ട് അല്ലെ ആവറേജ് കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു ആവറേജ് ഈക്വൽ ടു ടോട്ടൽ ബൈ നമ്പർ ആണല്ലോ അല്ലെ ടോട്ടൽ ബൈ നമ്പർ അപ്പൊ എത്ര വരും ടോട്ടൽ എത്രയാണ് 150 / എത്ര നമ്പർ ഉണ്ട് എത്ര മാസത്താണ് 3 മാസത്താണ് അല്ലെ 150 / 3 എത്ര വരും 15 × 3 = 5 അല്ലെ അപ്പൊ 50 വരും അപ്പൊ 50 cm ആണ് ഇവിടുത്തെ മഴ ഉള്ളത് 50 cm ആണ് ഇവിടെ മഴ പെയ്തത് ഈ 3 മാസത്തിന്റെ ആവറേജ് എന്ന് പറഞ്ഞാൽ 50 cm വെച്ചിട്ടാണ് മഴ പെയ്തത് ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ What was the total rainfall during the entire year of 2014 എന്ന വർഷത്തിൽ മുഴുവൻ പെയ്ത് ഫുൾ ആയിട്ട് പെയ്ത മഴയുടെ കണക്കാണ് ചോദിച്ചിട്ടുള്ളത് മൊത്തം എത്ര ടോട്ടൽ എത്ര പെയ്തു അല്ലെ അപ്പൊ 2000 രണ്ടാമത്തേത് ടോട്ടൽ റെയിൻഫോൾ ഡ്യൂറിംഗ് ഏതാ വർഷം 2014 അല്ലെ ടോട്ടൽ കാണാൻ എന്ത് ചെയ്യണം നമ്പർ ഇൻറ്റു ആവറേജ് ഇൻറ്റു ആവറേജ് ഇൻറ്റു ഇവിടെ ഇതാ ആവറേജ് ഇൻറ്റു എത്രയാണ് നമ്പർ ആണ് അല്ലെ അപ്പൊ ടോട്ടൽ കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു ആവറേജ് ഇൻറ്റു നമ്പർ ഇവിടെ ആവറേജ് എത്രയാണ് ആവറേജ് തന്നിട്ടുണ്ടല്ലോ 23 ആണ്
നമ്പർ എത്രയാണ് അതായത് 2014 ഒരു വർഷത്തിൽ എത്ര മാസമുണ്ട് 12 മാസമുണ്ട് ല്ലേ അപ്പോൾ 23 ഇൻടു 12 എത്രയാണ് 23 ഇൻടു 12 23 ഇൻടു 12 ഇവിടെ ചെയ്യാം ഗുണിച്ചു നോക്കാം 3 2 6 2 4 2 2 4 ല്ലേ ഒരു 3 3 ഒരു 2 2 എത്രയാണ് 276 ഓക്കേ 276 ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ ആവറേജ് റെയിൻഫോൾ പെർ മന്ത് ഡ്യൂറിംഗ് ദ അദർ 9 മന്ത്സ് അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഈ മൂന്ന് മന്ത്സിന്റെ ടോട്ടൽ പറഞ്ഞു പിന്നെ 12 മന്തിന്റെ ടോട്ടൽ ഇവിടെയുണ്ട് ടോട്ടലും കണ്ടുപിടിച്ചു ഇനി ഇവിടെ ചോദിച്ചിട്ടുള്ളത് ബാക്കി എത്രയാണ് 12 ന് 3 മന്ത് പോയാൽ ബാക്കി 9 മന്ത് ഉണ്ടാവില്ലേ 9 മാസം ഉണ്ടാവില്ലേ ആ 9 മാസത്തിന്റെ ആവറേജ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് അല്ലേ അപ്പൊ 9 മാസത്തിന്റെ ആവറേജ് അപ്പൊ ഏതാ ആവറേജ് ആവറേജ് ഡ്യൂറിംഗ് 9 മന്ത് അല്ലേ 9 മന്ത് എത്രയാണ് വരിക ആവറേജ് കാണാനുള്ള ഇക്വേഷൻ എന്താണ് ആവറേജ് ഈക്വൽ ടു ടോട്ടൽ ബൈ നമ്പർ ആണ് അല്ലേ ടോട്ടൽ ബൈ നമ്പർ അപ്പൊ ഇവിടെ നമുക്ക് ഈ 9 മാസത്തിലെ എത്ര മഴ പെയ്തു എന്നെങ്ങനെ കണ്ടുപിടിക്കും 9 മാസത്തിൽ മഴ പെയ്ത കണക്കുണ്ടോ ഇവിടെ ഇല്ലല്ലോ പക്ഷെ നമുക്ക് ഒരു കണക്കുണ്ട് ഈ 276 എത്രയാണ് 276 എന്ന് പറഞ്ഞാൽ 12 മാസത്തിൽ പെയ്ത മഴയുടെ കണക്കാണ് അപ്പൊ ഈ 12 മാസത്തിൽ നിന്ന് ഈ 3 മാസത്തെ 150 മൈനസ് ചെയ്യാം അല്ലേ അപ്പൊ എത്ര വരും 276 150 മൈനസ് ചെയ്യാം ഓക്കെ അപ്പൊ 6 അല്ലേ എത്ര വരും 126 വരും അപ്പൊ 126 ബൈ എത്ര വരും ഇവിടെ നമ്പർ എത്രയാണ് 9 അല്ലേ അപ്പൊ എത്ര വരും ഇത് ഹരിച്ച് ഡിവിഷൻ ചെയ്യണം അല്ലേ എത്ര വരും ഇവിടെ 1 12 9 ഒരു പ്രാവശ്യം ബാക്കി എത്ര വരും 3 വരും 36 4 പ്രാവശ്യം അപ്പൊ 14 എന്നാണ് ആൻസർ വരിക അപ്പൊ ഇവിടുത്തെ എത്രയാണ് 14 സെന്റിമീറ്റർ ആണ് ഇവിടുത്തെ ഈ ആവറേജ് ഡ്യൂറി 9th മന്തില് 14 സെന്റിമീറ്റർ വെച്ചിട്ടാണ് അവിടെ മഴ പെയ്യുന്നത് അപ്പൊ ഇവിടെ ഏതൊക്കെയാണ് വാട്ട് ഇസ് ദ ആവറേജ് റെയിൻഫോൾ പെർ മന്ത് ഡ്യൂറിംഗ് ദീസ് 3 മന്ത്സ് ആദ്യം 3 മന്തിന്റെ കണ്ടു പിന്നെ ടോട്ടൽ റെയിൻഫോൾ ടോട്ടൽ കണ്ടു പിന്നെ എന്ത് കണ്ടു 9th മന്തിന്റെ ആവറേജ് കണ്ടു ആ മൂന്ന് ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് നോക്കാം വെൻ എ പേഴ്സൺ കാൽക്കുലേറ്റഡ് ഹിസ് എക്സ്പെൻസസ് ഫ്രം സൺഡേ ടു തേഴ്സ്ഡേ ഹി ഫൗണ്ട് ദ ആവറേജ് എക്സ്പെൻഡിച്ചർ ടു ബി 400 റുപ്പീസ് പെർ ഡേ ഇൻക്ലൂഡിംഗ് ഫ്രൈഡേ ദ ആവറേജ് ഇൻക്രീസ്ഡ് ടു 430 റുപ്പീസ് പെർ ഡേ ഹൗ മച്ച് ഡിഡ് ഹി സ്പെൻഡ് ഓൺ ഫ്രൈഡേ ഇൻക്ലൂഡിംഗ് സാറ്റർഡേ ദ ആവറേജ് ഡിക്രീസ് ടു 390 റുപ്പീസ് പെർ ഡേ ഹൗ മച്ച് ഡിഡ് ഹി സ്പെൻഡ് ഓൺ സാറ്റർഡേ ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഒരാള് എന്ത് ചെയ്തു അയാളുടെ ചെലവ് കാൽക്കുലേറ്റ് ചെയ്തു എന്ന് ഏത് മുതൽ ഏത് വരെ സൺഡേ ടു തേഴ്സ്ഡേ വരെ സൺഡേ ടു തേഴ്സ്ഡേ വരെയുള്ള അയാളുടെ ചെലവ് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ അദ്ദേഹത്തിന്റെ ആവറേജ് കിട്ടിയത് എത്രയാണ് 400 റുപ്പീസ് ആണ് അല്ലെ അപ്പൊ നമുക്ക് എന്താണ് തന്നതെന്ന് പറയാം ആവറേജ് എക്സ്പെൻസസ് ഫ്രം എവിടെ മുതൽ എവിടെ വരെയാണ് സൺഡേ അല്ലേ സൺഡേ ടു തേഴ്സ്ഡേ എത്രയാണ് 400 അല്ലേ ആവറേജ് എക്സ്പെൻസസ് ഫ്രം സൺഡേ ടു തേഴ്സ്ഡേ 400 ആണ് അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ടോട്ടൽ എക്സ്പെൻഡിച്ചർ കാണാലോ ടോട്ടൽ എക്സ്പെൻസസ് കാണാലോ അല്ലെ ടോട്ടൽ ചെലവ് കാണാം ടോട്ടൽ ചെലവ് എത്ര വരും ടോട്ടൽ എക്സ്പെൻസ് ഇവിടെ ടോട്ടൽ എക്സ്പെൻസ് എത്ര വരും സൺഡേ ടു തേഴ്സ്ഡേ ആണല്ലേ അപ്പൊ സൺഡേ മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ തേഴ്സ്ഡേ എത്ര മാസം എത്രയുണ്ട് 5 എണ്ണുണ്ട് അപ്പൊ 400 ആവറേജ് ഇൻറ്റു നമ്പർ അല്ലേ 5 അപ്പൊ എത്ര വന്നു ഇത് ഗുണിച്ചാല്
टोटल एक्सपेंस इन अड़ नोकू इंक्लूडिंग फ्राइडे इन कूड़े फ्राइडे कूड़ी इंक्लूड आवरेज इंक्रीस टू 430 रुपीस पर डे आवरेज 430 आयतु मारी अब फ्राइडे अब आवरेज एक्सपेंस फ्रॉम संडे टू फ्राइडे आणले संडे टू फ्राइडे एत्रयाण आवरेज संडे टू फ्राइडे 430 अदा संडे मुदल फ्राइडे वरे अयाळुडे आवरेज 430 आण अंगने आणि संडे मुदल फ्राइडे वरे अयाळुडे टोटल एत्रयायिरिक्कुम अप्पो टोटल एक्सपेंस फ्रॉम एवडे मुदल एवडे वरे संडे टू फ्राइडे एत्रयाण वरिया ले आवरेज इंटू आवरेज इंटू नंबर ले आवरेज ने नंबर कोंडु गुणिक्या नंबर आवरेज एत्रयाण 430 एत्रयाण इवडे फ्राइडे कूडी उल्पेट्टिट्टुंड आदि अंज आयिरुन्नु फ्राइडे कूडी उल्पेट्टप्पोल 6 आयि ले अप्पो ओन्नु गुणिच्चु नोक्क 43 ने 6 कोंडु गुणिच्चा मति ले 36 18 6 4 24 इंक्लूडिंग साचर्डे द आवरेज डिक्रीस्ड टू 390 रुपीस साचर्डे अर्थात शनिया इंक्लूड इन कूड़े शनिया कूटी शनिया कूटिया आवरेज आवरेज एक्सपेंसेस from Sunday to എത്രയാണ് സാറ്റർഡേ ലെ equal to സാറ്റർഡേ എത്ര വന്നു 390 ആണ് അത് കുറഞ്ഞു അവിടെ കുറവാവാ ചെയ്തത് ആവറേജ് നോക്കിയപ്പോൾ അതായത് സൺഡേ മുതൽ ഞായർ മുതൽ ശനി വരെ നോക്കിയപ്പോൾ ആവറേജ് കുറഞ്ഞു 390 ആയി അങ്ങനെയാണെങ്കിൽ അവിടെ ടോട്ടൽ എത്ര വരും Total expense from Sunday to Saturday, le? Etriyana equal to 319 into Saturday mudi kudi. Apo 7 divasai le? 390 into 7. Etriyana 39 ne 7 kondu indeya. 9 7 3 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40 41 42 43 44 45 46 47 48 49 50 51 52 53 54 55 56 57 58 59 60 Spend on Saturday equal to 2730 minus 2580 minus 0 13 8 minus 5 5 6 6 5 1 अब
150 ആണ് വരിക. അപ്പൊ ഇവിടെ ശനിയാഴ്ചത്തേത് 150 എന്ന് കിട്ടും. ഫ്രൈഡേയില് എത്രയാണ് അദ്ദേഹം ചെലവാക്കിയെന്നുള്ള ക്വസ്റ്റ്യൻ വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് നമുക്ക് ചെയ്യാൻ പറ്റില്ലേ? അതായത് സൺഡേ മുതൽ ഞാൻ ഇവിടെ മായച്ചു കളഞ്ഞു, നിങ്ങൾ നോക്കാം, നിങ്ങളുടെ നോട്ടിൽ എഴുതിയതൊന്ന് നോക്കാം. സൺഡേ മുതൽ തേഴ്സ്ഡേ വരെ എത്രയായിരുന്നു? 2000 ആയിരുന്നു അല്ലെ? 2000 ആയിരുന്നു സൺഡേ മുതൽ തേഴ്സ്ഡേ വരെ. അപ്പൊ ഇവിടെ സ്പെൻഡ് ഓൺ ഫ്രൈഡേ, സ്പെൻഡ് ഓൺ ഫ്രൈഡേ എത്രയായിരുന്നു? സൺഡേ മുതൽ തേഴ്സ്ഡേ വരെ നമുക്കിവിടെ 2000 കിട്ടിയിട്ടുണ്ട്. സൺഡേ മുതൽ ഫ്രൈഡേ വരെ 2550 കിട്ടിയിട്ടുണ്ട്. അപ്പൊ 2550 എന്ത് കുറയ്ക്ക? 2000 കുറയ്ക്ക. അപ്പൊ 2550 2000 കുറച്ചാൽ 580 ആൻസർ വരും. 580 ആൻസർ വരും. അപ്പൊ ടീച്ചർ ഇവിടെ ബോർഡിൽ എഴുതുന്ന കാര്യങ്ങള് ഫുൾ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? പോസ് നോക്കിയിട്ട്, അതായത് വീഡിയോ സ്റ്റെക്ക് ചെയ്തിട്ട് എഴുതിയെടുക്കാം കേട്ടോ. അപ്പൊ ഇവിടെ ടീച്ചർ ഈ ഒരു ക്വസ്റ്റ്യനില് കുറച്ചും അറിയാതെ മായിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അതുള്ള സമയത്ത് നിങ്ങൾ ഇത് എന്ത് ചെയ്യാ, പോസ് ചെയ്തിട്ട് ഇത് കറക്റ്റ് ആയിട്ട് നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുക്കണം. മനസ്സിലായല്ലോ? അപ്പൊ ഇവിടെ പറഞ്ഞിട്ടുള്ളത് സൺഡേ ടു തേഴ്സ്ഡേ തന്നിട്ടുണ്ട്, എന്നിട്ട് ഫ്രൈഡേത്ത് കണ്ടുപിടിച്ചു, അതേപോലെ സാറ്റർഡേത്ത് കണ്ടുപിടിച്ചു. അപ്പൊ ഒന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ, വീണ്ടും ഒന്ന് കൂടി റിപ്പീറ്റ് ചെയ്ത് കാണാം. ഓക്കെ. അപ്പൊ ടീച്ചറുടെ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു.